തൊഴിലുറപ്പുമായി പല വ്യക്തികളുടെയും സ്ഥലങ്ങൾ വൃത്തിയാക്കി കൊടുക്കുമ്പോഴായിരുന്നു സുലോചനയും ശൈലജയും സ്നേഹലതയും ജോയ്സിയും അടങ്ങിയ ഈ നാല് പേര് മുഖ്യമന്ത്രിയുടെ സുഭിക്ഷ കേരളം പദ്ധതിയെക്കുറിച്ച് ചിന്തിച്ചതും തങ്ങൾക്കും മണ്ണിലിറങ്ങി പൊന്നു വിളയിക്കണമെന്ന് ആഗ്രഹമുണ്ടായതും. പിന്നീട് ഒട്ടും അമർന്നിച്ചില്ല. കൃഷി ചെയ്യാനായി സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം ചോദിച്ചു. സ്ഥലം കിട്ടിയതോടെ മണ്ണിലിറങ്ങി. 40 സെന്റിൽ കപ്പലണ്ടിയും മധുരക്കിഴങ്ങും കപ്പയും വഴുതനയും ചീരയും പടവലവും പാവയ്ക്ക് എന്നിട്ടു. രാവിലെയും വൈകിട്ടും കൃഷിക്കായി ചിലവഴിച്ചു. ഇന്ന് നിത്യഹരിത ഭംഗി നിലനിർത്തിക്കൊണ്ട് കൃഷിയിടങ്ങളിൽ കാർഷിക വിളകൾ പാകമായി നിൽക്കുന്നു. മുഖ്യമന്ത്രിയുടെ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ കൃഷി തുടങ്ങിയത്. ഞങ്ങൾ NRG തൊഴിലാളികളും ഏറ്റന്മാരും ഒക്കെയാണ്. ഞങ്ങൾ 6 പേരാണ് ഇപ്പോൾ ഇതിനകത്ത് കൃഷിയിൽ പങ്കാളികളായിട്ടുള്ളത്. 2-3 സ്ഥലങ്ങളിൽ ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. അത് കപ്പത്തല, കപ്പലണ്ടി, ചീര, തക്കാളി, വഴുതന, അങ്ങനെ ചീവക്കിഴങ്ങ്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട് ഞങ്ങൾ. പക്ഷേ ഇതിന് സാധാരണ നമ്മളെ ചാണകവും ചാരവും അതൊക്കെ അങ്ങനെയുള്ള കൃഷി വളങ്ങളല്ലാതെ വേറെ ഒന്നും നമ്മൾ ഇന്ന് ചേർത്തിട്ടില്ല. ജൈവവളങ്ങൾ മാത്രമാണ് ഞങ്ങൾ കൃഷിക്ക് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കൃഷി ഭവനിലെ ഒന്നും നമ്മൾ ഇതുവരെ ആശ്രയിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ പല സ്ഥലങ്ങളിലും തൊഴിലാളികൾ ഞങ്ങൾ ഈ കൃഷി ചെയ്ത് കൊടുക്കുന്ന ഈ പണയൊക്കെ കോരി കൃഷി ചെയ്യുന്ന ആ കൃഷി ഇങ്ങനെ കിളിച്ച് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ ഞങ്ങൾക്കൊരു സന്തോഷം. എനിക്ക് നമുക്കിത് ചെയ്യാമെന്ന് പറഞ്ഞാണ് ഞങ്ങളിവിടെ ഇത് ചെയ്തത്. പൂർണ്ണമായും ജൈവവളം ഉപയോഗിച്ചാണ് ഇവരുടെ കൃഷി രീതി. കൃഷിക്കായി നാളിതുവരെയും കൃഷി ഓഫീസിൽ പോകാതെ ഇവരുടെ ചെറിയ ചെറിയ സമ്പാദ്യങ്ങൾ കൂട്ടിയിട്ടാണ് ഇവർ കൃഷിക്കായി ചിലവ് കണ്ടെത്തിയത്. ഇനിയും സ്ഥലങ്ങൾ കണ്ടെത്തി കൃഷി വ്യാപിപ്പിക്കാനാണ് ഇവരുടെ തീരുമാനം. ഭാരത് മിഷൻ, കൊല്ലം.